ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റാഗ് ഗഡീസ്. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണ, എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു രീതിയിലായിരിക്കും അല്ലേ. അപ്പൊ ഞാൻ അവിടെ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നല്ല ഇടി വെട്ട് സൂപ്പർ ബീഫ് വരട്ടി ഉണ്ടാക്കാം, അത് കാട്ടിത്തരാനാണ് കേട്ടോ. സംഭവം കുറച്ച് ലെങ്തി ആണെന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് കുറച്ചധികം വേണം. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവത്തിൽ സൂപ്പറാണ്, സൂപ്പർ എന്ന് വെച്ചാൽ സോ സൂപ്പറാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോൾ ഈ ബീഫ് ഇക്കറി അടിച്ചു വന്നിട്ടുണ്ട്. ഇക്കവിടെ ഇല്ല, ഇക്കറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്കാർക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൽ റിഹേഴ്സലിലാണ് ഇക്ക. അപ്പോൾ നോക്കിയ ബീഫ് നോക്കി, നല്ല സൂപ്പർ ബീഫ് കേട്ടോ. നല്ല എന്താ പറയുക, നാട്ടിലെ ബീഫ് പോലെ കണ്ടോ, നല്ല സൂപ്പർ ബീഫ് ഒരു കിലോ ആണേ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുള്ളി വേണം, പിന്നെ ഒരു സബോള, പിന്നെ രണ്ട് പച്ചക്കായ, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ ദേ നമ്മളുടെ ഇവനാണ് എന്താ പറയുക, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില. ഓക്കെ, പിന്നെ പൊടികളൊക്കെ വേണം. പൊടികളൊക്കെ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇടുമ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സംഭവം തയ്യാറാക്കാം. പിന്നെ ഇവന് വേണോ കേട്ടോ, ഇവനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണേ, പച്ചമതി. ഓക്കെ, കുറച്ച് മതി, ഇച്ചിരി മതി, അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം മതി. നമ്മൾ ബീഫിനെ വേവിച്ചെടുക്കാൻ വേണ്ടി ബീഫിലോട്ട് കുറച്ച് കറിവേപ്പില, കുരുമുളക് പൊടി, കുറച്ച് കൊച്ചുള്ളി, അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് നല്ലോണം തിരുമ്പിയിട്ട് കുക്കറിൽ നമുക്ക് ബീഫിനെ വേവിച്ചെടുക്കാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായം അരിയുമ്പോൾ ഈ തോരൊന്നും വേണ്ട കേട്ടോ കായക്ക്. അപ്പോൾ നമ്മൾ ഉപ്പേരിക്ക അരിയണ പോലെ, ഉപ്പേരിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വറവിടൂലേ, പൊടി കഴിഞ്ഞിട്ട് അരിയണം. നമുക്ക് ഇതിൻ്റെ തോല് വേണ്ട ഗൈസ്, തോല് നമുക്ക് പുളിക്കണം. അരിഞ്ഞ വശം തന്നെ ഒരു ഇതിലോട്ട് ആക്കി മാറ്റണം, ഉപ്പും വെള്ളത്തിൽ അരിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ കായ കറക്കും. അപ്പോൾ ഇതിങ്ങനെ എടുക്കണം കേട്ടോ, കായ തോലില്ലാണ്ടെന്ന് എടുക്കാം, തോത് പോലെ എടുക്കണം കേട്ടോ ഗൈസ്. എന്നിട്ട് നമുക്ക് അരിഞ്ഞിടാം. ശരിക്കും എനിക്ക് ഈ കായത്തോര് കാണുമ്പോഴേ ഓർമ്മ വരുന്നത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ ഉപ്പേരി പൊരിക്കുമ്പോൾ ഉണ്ടല്ല, എൻ്റെ വല്യമ്മൊക്കെ പോയിട്ട് ഈ കായത്തോരി അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടെന്നിട്ട് ഉണ്ടാക്കും. കായത്തോരിവൻ്റെ തന്നെ മെഴുക്ക് പറ്റി ഉണ്ടാക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് അതാണ് ശരിക്കും ഇപ്പം ശരിക്കും സ്ട്രൈക്ക് ചെയ്ത് എൻ്റെ മനസ്സിൽ കായത്തോല്. ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ, ഭാർഗവി അമ്മൂമ്മ എന്നാണ് പേര്. ആ അമ്മൂമ്മ കൊണ്ടുത്തരും, ആ അമ്മൂമ്മയ ബേക്കറിയിൽ പണിയെടുക്കാൻ പോയിരുന്നണി. എനിക്കായ ഒരു നൊസ്റ്റാളജിയെ ഫീൽ ചെയ്യും ഇപ്പം തന്നെ. അപ്പം ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിഞ്ഞ വശം തന്നെ ഉപ്പും വെള്ളത്തിൽ ഇടണോട്ട്, അല്ലെങ്കിൽ കായ കറുത്തുവോ. ബീഫ് ഞാൻ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കുക്കറിൽ. ബീഫ് വേവുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. മസാല എന്ന് വെച്ചാൽ അരപ്പ്, ഈ അരപ്പിലാണ് കായിരിക്കുന്നത്. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മളുടെ വേപ്പിലയും ഉള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും വേപ്പിലയും നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കണേ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലോണം മൂത്ത് തേങ്ങ വരുമ്പോൾ നമുക്ക് മല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഉള്ളിയും വേപ്പിലയും തേങ്ങയും മല്ലിയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി അങ്ങോട്ട് മൂപ്പിക്കുക. മൂത്ത് വരുമ്പോൾ നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആയിട്ട് എടുത്തേക്കണേ. എന്നിട്ട് നല്ലോണം മൂപ്പിക്കുക. കണ്ടില്ലേ, നല്ലോണം ഡ്രൈ ആയി മൂത്ത് വന്നിട്ടുണ്ട്, നോക്കിയേ. എന്നിട്ട് നമുക്ക് ഇവനൊന്ന് ചൂടാറിയിട്ട് ഇവനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി അരക്കി, വെള്ളമൊന്നും കൂടണ്ട കേട്ടോ, വെള്ളമൊന്നും കൂടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം അങ്ങോട്ട് ഡ്രൈ ആയിട്ട് തന്നെ അവനൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ പരുവത്തിലാക്കി എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയി മക്കളെ. ഇപ്പം പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് ആ ഒരു സവാള അരിഞ്ഞതും അതുപോലെ തന്നെ നമ്മളുടെ കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ആക്കണ്ട, കുറച്ച് ക്രഷ് ചെയ്ത് ജിഞ്ചർ ഗാർലിക്ക് നമ്മളുടെ മുളകും കൂടി കുറച്ച് ക്രഷ് ചെയ്ത് ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിക്കുക. നല്ലോണം മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ചേക്കണ ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ആ പച്ചക്കായ നേരം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നില്ലേ, അതും ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ ഇവനാണ് ഇതിലത്തെ താരം, അതിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ അരപ്പ്. നീ അരപ്പ് ഇതിക്കണം അങ്ങോട്ട് വേവട്ടെ കേട്ടാ. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് വറ്റിച്ചെടുക്കുക. എന്നുവെച്ചാൽ ഡ്രൈ മോഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അതുപോലെ ഒരു സെമി ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി മൊത്തം ചാറ് കറി വേണമെങ്കിൽ അതങ്ങനെ ആക്കാം കേട്ടോ, നോ പ്രോബ്ലം.
നല്ലോണം അങ്ങോട്ട് വറ്റിക്കുക. ഞാനിപ്പോൾ ഇതൊരു സെമി പോലെയാണ് എടുത്തേക്കണത്. നല്ലൊരു മണം അങ്ങോട്ട് വരണുണ്ട്. ശരിക്കും കല്യാണ വീടുകളിലൊക്കെ പോകണം ആ ഒരു സ്മെല്ലാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. രക്ഷയില്ല ഗൈസ്, സ്മെല്ല് അസാധ്യ സ്മെല്ല്. പ്രത്യേകിച്ച് ആ മസാലയുടെ ആണ്, ആ തേങ്ങട്ടരക്കട മസാലയുടെ സ്മെല്ലാണ് സൂപ്പർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പൊളിക്കാൻ കിട്ടും. അപ്പം ബൈ, സീ യു സൂൺ.